സുഹൃത്തുക്കളെ, 1992 എന്ന് പറയുന്ന ആ ഒരു വർഷം എത്ര പേർ ഓർമ്മിക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ഒരു വർഷത്തെ നമ്മൾ ഓർമ്മിക്കേണ്ട വർഷമാക്കി തീർത്തത് ഒരു ഗംഭീര സംഭവമാണ്. ഗംഭീരമെന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരു കൊടൂര സംഭവം തന്നെയാണ്. അന്നാണ് സിസ്റ്റർ അഭയ കൊല്ലപ്പെടുന്നത്. ആ ഒരു സിസ്റ്റർ അഭയ കൊലക്കേസിൽ പിന്നീട് രണ്ടു പേരെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഒന്ന് തോമസ് കോട്ടൂരാൻ, ഒന്ന് സ്റ്റെഫി എന്ന് പറയുന്ന ഒരു സ്ത്രീയെയും. ഈ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടും ഏകദേശം 28 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അവർ കുറ്റക്കാർ തന്നെയാണെന്ന് കോടതി കണ്ടെത്തുകയും അവർക്ക് ശിക്ഷ കിട്ടുകയും ചെയ്തത്. ഇതിന്റെ പുറകിലൊക്കെ പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തു പറയേണ്ടത് ജോമോൻ പുത്തൻപുരക്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഒരു കാൽ നൂറ്റാണ്ടോളം തന്റെ ജീവിതത്തിന്റെ ഒരു കാൽ നൂറ്റാണ്ട് ഭാഗം ഈ ഒരു കേസിന് വേണ്ടി നിരന്തരം ശ്രമിക്കുകയും കുറ്റക്കാർക്ക് മേടിച്ചു കൊടുക്കുകൂടി ചെയ്തതിന് പുറകില് ഈ ഒരു മനുഷ്യന്റെ കൂടി കഷ്ടപ്പാടുകൾ ഉണ്ട് എന്നത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. എന്തും ഈ രണ്ടു പേർക്കും ഈ അടുത്ത കാലഘട്ടത്തില് ഒരു ജാമ്യം കിട്ടി എന്നത് നമ്മളെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയതാണ്. ഒപ്പം തന്നെ സിറിയക്ക് ജോംസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു വലിയ ബന്ധുവിനെ, ഒരു വലിയ ഇടപെടൽ കൂടി ഈ ഒരു കേസിൽ ഉണ്ടായതൊക്കെ അന്ന് വലിയ ചർച്ചാ വിഷയമായതാണ്. എന്തൊക്കെയായാലും ഇപ്പോഴുതാ നമ്മുടെ ഗവൺമെന്റ് ഒരു നല്ല തീരുമാനമെടുത്തിരിക്കുന്നു. നമ്മൾ കൈയടിക്കേണ്ട ഒരു അതിഗംഭീര തീരുമാനമാണ്. അതിനെ ഇങ്ങനെയല്ലാതെ നമ്മൾ എങ്ങനെ പറയണമെന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. ഞാനതിനെ പറയുന്നത് അഭിനന്ദനാർഹമായ ഒരു തീരുമാനം എന്നതാണ്. കാരണം ഇത്തരം കൊലയാളികൾക്ക് ഒരു തരത്തിലുള്ള ഒരു ദയയും വേണ്ട എന്ന് ഇപ്പോഴത്തെ ഗവൺമെന്റ് തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഗതി വന്നിരിക്കുന്നത്. സംഗതി ഇതാണ്: അധ്യാപകൻ കൂടിയായിട്ടുള്ള ഫാദർ തോമസ് കൊട്ടൂരാന്റെ പെൻഷൻ കൊടുക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കുറ്റവാളികളൊക്കെ അവരെ കാത്തിരിക്കുന്നത് ഇതുപോലുള്ള ചില തീരുമാനങ്ങൾ കൂടിയാണെന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് അവർ നിലനിൽക്കുന്ന ആ ഒരു സമൂഹത്തില് അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭരണകൂടത്തിനോട് കൂടുതൽ സ്നേഹം തോന്നുന്ന ചില തീരുമാനം കൂടിയാണ് ഇത്തരത്തിൽ തീരുമാനങ്ങൾ. എന്തൊക്കെയായാലും ഇപ്പോഴതാ ഇതിനെ കുറിച്ചിട്ട് ഏറ്റവും നല്ല ഗംഭീരമായിട്ട് എഴുതിയിട്ടുള്ളത് നമ്മുടെ കെ ടി ജലീലാണ്. ആ ഡോക്ടർ കെ ടി ജലീല് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് കേട്ടു നോക്കൂ. അഭയ കേസിൽ ഒന്നാം പ്രതിക്ക് പെൻഷൻ നിഷേധിച്ച സർക്കാർ എന്നൊരു ടൈറ്റിലോട് കൂടിയിട്ടാണ് ഡോക്ടർ കെ ടി ജലീല് ഈ ഒരു എഴുത്ത് എഴുതിയിട്ടുള്ളത് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ. കോട്ടയം ബി സി എം കോളേജിലെ 2ാം വർഷ പി ഡിഗ്രി വിദ്യാർത്ഥിനിയായിരുന്നു സിസ്റ്റർ അഭയ. ഫാദർ കോട്ടൂർ അതേ കോളേജിലെ മനഃശാസ്ത്ര വിഭാഗം അധ്യാപകനും മാതാപിതാ ഗുരുദൈവം എന്നാണ് ഭാരതീയ ദർശനം ലോകത്തെ പഠിപ്പിച്ചത്. അഭയ എന്ന പാവം പെൺകുട്ടിയുടെ മുന്നിൽ ഗുരുവായ ദൈവം പ്രത്യക്ഷപ്പെട്ടത് കൈകളിൽ കോടാരിയേന്തിയ കൊടും ക്രിമിനലിന്റെ രൂപത്തിലാണ്. അറിവും ധർമ്മവും പറഞ്ഞു കൊടുക്കേണ്ട അധ്യാപകൻ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന കോൺവെന്റിലെത്തിയത് ദൈവവചനങ്ങൾ പറഞ്ഞു കൊടുക്കാനല്ല. പതിവ് കലാപരിപാടികളിൽ മുഴുകിയ ഫാദർ തോമസ് കോട്ടൂരിനെ അപ്രതീക്ഷിതമായി അഭയ കണ്ടു. താൻ മനസ്സിൽ കൊണ്ടു നടന്ന രണ്ട് വിഗ്രഹങ്ങൾ പളുങ്കുപാത്രം പോലെ തറയിൽ വീണുടഞ്ഞ് ചിന്നിച്ചിതറിയ കാഴ്ച കന്യകത്വത്തിന് പോരേൽക്കാത്ത അഭയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ സ്തബ്ധയായി നിന്ന ദൈവത്തിന്റെ മണവാട്ടിയുടെ തറയിലേക്ക് തോമസ് കോട്ടൂരിന്റെയും സിസ്റ്റർ സെഫിയുടെയും ബലിഷ്ഠമായ കരങ്ങളിൽ ഉയർന്നു പൊങ്ങിയ കോടാലി ആഞ്ഞു പതിച്ചു. വെട്ടിന്റെ ആഘാതത്തിൽ വാവിട്ടൊന്ന് കരയാൻ പോലും ആകാതെ അഭയയുടെ തലപിളർന്ന് മസ്തിഷ്കത്തിലുള്ള രക്തയോട്ടം നിലച്ചു. ചലനമറ്റിക്കിടന്ന സിസ്റ്റർ അഭയയെ ലോഹയ്ക്കുള്ളിലെ കാട്ടാളൻ കോൺവെന്റിലെ ആഴമേറിയ കിണറ്റിലേക്ക് എറിഞ്ഞു. ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യയാക്കി ഇതിനെ മാറ്റാൻ ഉന്നത ഇടപെടലാണ് നടന്നത്. 1000 കഴുക കണ്ണുകളോടെ ജാഗരൂകരായി 2 പതിറ്റാണ്ടുകാലം കേസിന്റെ നാളുവഴികളിൽ ജൂദാസിന്റെ വേഷത്തിൽ നിഴലായി സഞ്ചരിച്ചത് മുഖ്യപ്രതി ഫാദർ തോമസ് കോട്ടൂരിന്റെ ഉറ്റ ബന്ധുകൂടിയായ മുൻ ലോകായുക്തയും സുപ്രീംകോടതി റിട്ടയേർഡ് ജഡ്ജിയുമായ ജസ്റ്റിസ് സിറിയക്ക് ജോസഫാണ്. അദ്ദേഹത്തിന്റെ അത്യുന്നത ഇടപെടലിൽ മണ്ണിട്ട് മൂടപ്പെട്ടു പോകുമായിരുന്ന അഭയാക്കൊലക്കേസിനെ ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ജോമോൻ പുത്തൻപുരക്കൽ എന്ന മനുഷ്യാവകാശ പ്രവർത്തകന്റെ ഒറ്റയാൾ പോരാട്ടമാണ്. നീണ്ട കാൽ നൂറ്റാണ്ട് അദ്ദേഹം നടത്തിയ നിയമയുദ്ധത്തിൽ ഒന്നാം പ്രതി തോമസ് കോട്ടൂരിന് ഇരട്ട ജീവപര്യന്തമാണ് CBI കോടതി വിധിച്ചത്. ഫാദർ തോമസ് കോട്ടൂരും സിസ്റ്റർ സെഫിയും അഴിക്കുള്ളായി. 1.5 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം പ്രതികൾക്ക് ജാമ്യം കിട്ടി. എന്നാൽ ഇവർക്കെതിരെയുള്ള ശിക്ഷ ഹൈക്കോടതി റദ്ദ് ചെയ്തില്ല. അതിപ്പോഴും നിലനിൽക്കുകയാണ്.
കോളേജ് അധ്യാപക വംശത്തിന് തന്നെ അപമാനമായ ഫാദർ തോമസ് കോട്ടൂരിന്റെ പെൻഷൻ നിർത്തലാക്കിയ സർക്കാർ ഉത്തരവ് അഭയയുടെ ആത്മാവിന് ശാന്തിയേക്കും ഉറപ്പ്. തന്റെ ഭാര്യ സഹോദരി ഭർത്താവിന്റെ സഹോദരനായ ഫാദർ തോമസ് കോട്ടൂരിനെ കൊലക്കോസിൽ നിന്ന് ഊരിയെടുക്കാനും കൂടിയാണ് മുൻ ലോകായുക്ത ജസ്റ്റിസ് റിയക് ജോസഫ് സഹോദരപുത്രി അഡ്വക്കേറ്റ് തുഷാര ജെയിംസിനെ ന്യായസനത്തിലിരുത്താൻ പഠിച്ച പണി 18 പറ്റിയത്. നീതിബോധം സിരകളിൽ ഓടുന്ന നല്ല മനുഷ്യർ ജസ്റ്റിസ് സിറിയക്കിന്റെ ഗൂഢപദ്ധതി തകർത്തു. ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയ്ക്ക് ഇതുണ്ടാക്കിയ രത്നത്തിളക്കം വിവരണാതീതമാണ്. സർക്കാർ ഉത്തരവിന്റെ കോപ്പിയാണ് താഴെ. ഇതാണ് കെ ടി ജലീൽ ഈ ഒരു കേസിനെ കുറിച്ച് അതിഗംഭീരമായിട്ട് എഴുതിയത്. ബൈ ബൈ.